ഗസയിൽ 9 മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള യു എസ് പദ്ധതിയുടെ പ്രധാന ഭാഗം അംഗീകരിച്ച് 5 ദിവസത്തിന് ശേഷമാണ് ഈ പ്രതികരണം വരുന്നത്. 3 ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ കരാറിന്റെ കരട് രൂപം മെയ് അവസാനം യു എസ് പ്രസിഡന്റ് ജോ ബൈഡനാണ് മുന്നോട്ട് വെച്ചത്. ഖത്തറും ഈജിപ്തുമാണ് വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനും ഹമാസിന്റെ പിടിയിലുള്ള 120 ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കുവാനും ലക്ഷ്യമിട്ടാണ് കരാർ. ചർച്ചകൾ ഈ ആഴ്ചയും തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞെങ്കിലും വിശദമായ സമയക്രമം നൽകിയിട്ടില്ല. അതേസമയം യു എസ് തയ്യാറാക്കിയ വെടിനിർത്തൽ കരാറിന്റെ തുടർച്ച നടക്കാനിരിക്കെ കടുത്ത വിമർശനവുമായി ഇസ്രായേൽ ധനമന്ത്രിയും തീവ്ര വലതുപക്ഷക്കാരനുമായ ബെസാലൻ സ്മാർട്ട്റിച്ച് രംഗത്ത് വരികയാണ്. ഹമാസുമായുള്ള ഏതൊരു കരാറും ഇസ്രായേലിന് തോൽവിയും അപമാനവും ആയിരിക്കുമെന്ന് ഇസ്രായേൽ പാർലമെന്ററി ചർച്ചയ്ക്കിടെ മന്ത്രി പറഞ്ഞു. ഞങ്ങൾ ഹമാസിന് കീഴടങ്ങുന്ന കരാറിന്റെ ഭാഗമാകില്ല. ഈ കരാർ ഇസ്രായേലിന് തോൽവിയും അപമാനവും യഹ്യ സിൻവറിന്റെ വിജയവുമാണ് എന്നാണ് മന്ത്രി പറയുന്നത്. ഈ കരാറിൽ ഉൾപ്പെടാത്ത 90 ബന്ദികളെ കൊലപ്പെടുത്താൻ ഇത് വഴിയൊരുക്കുമെന്നും സ്മോട്രിച്ച് ആരോപിച്ചു. 1000 കൊല്ലപ്പെടുന്ന അടുത്ത കൂട്ടക്കൊലയ്ക്കും കരാർ ഇടയാക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കരാറിൽ ഒപ്പിടുന്നതിന് മുൻപ് ഇസ്രായേൽ ആദ്യം സ്ഥിരമായി വെടിനിർത്തലിന് വിധേയരാകണമെന്ന പ്രധാന ആവശ്യം ഉപേക്ഷിച്ച ഹമാസ് പകരം 6 ആഴ്ചത്തെ ആദ്യഘട്ടത്തിലുടനീളം അത് നേടുന്നതിനുള്ള ചർച്ചകൾ തുടരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. യു എസ് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ഡയറക്ടറും വില്യം ബേൺസ് ചർച്ചകൾക്കായി ഈ ആഴ്ച ഖത്തറിലേക്ക് പോകുമെന്ന വിഷയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ കരാറിലെത്താൻ സർക്കാരിനോട് ആവശ്യപ്പെട്ട് ഞായറാഴ്ച ഇസ്രായേലിലുടനീളം പ്രതിഷേധക്കാർ തെരുവിലിറങ്ങി. പ്രതിഷേധക്കാർ രാജ്യത്തുടനീളമുള്ള പ്രധാന സ്ഥലങ്ങളിൽ ഗതാഗതം തടയുകയും രാഷ്ട്രീയ നേതാക്കളുടെ വീടുകൾ ഉപരോധിക്കുകയും ടെല്ലവീവിലും ജെറുസലേമിലും ഹൈവേയിൽ ഒക്കെ ഈ ടയറുകൾക്ക് തീപിടുത്തമുണ്ടാക്കി വലിയ പ്രക്ഷോഭമുണ്ടാക്കുകയും ചെയ്തു. അതേസമയം ഗസയിലും ഇസ്രായേലും യുദ്ധം തുടരുകയുമാണ്. വടക്കൻ ഇസ്രായേൽ ഹിസ്ബുള്ള റോക്കറ്റുകൾ വർഷിച്ചു കഴിഞ്ഞു. റോക്കറ്റ് ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഗസയിൽ ഞായറാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യത്യസ്ത സൈനിക ആക്രമണങ്ങളിൽ 15 പേരെങ്കിലും കൊല്ലപ്പെട്ടതായി ഫലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നു. സവായ പട്ടണത്തിലെ ഒരു വീടിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പടിഞ്ഞാറൻ ഗസയിലെ ഒരു വീടിന് നേരെ ഉണ്ടായ വ്യോമാക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ ഉദ്യോഗസ്ഥർ അറിയിച്ചു. നഗരത്തിന്റെ കിഴക്കൻ പ്രദേശത്ത് ഇസ്രായേൽ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ട 3 ഫലസ്തീനികളുടെ മൃതദേഹം കണ്ടെത്തിയതായും ഉദ്യോഗസ്ഥർ പറയുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റുമുട്ടലിലുടനീളം വ്യോമാക്രമണത്തിലും റഫേൽ 30 ഫലസ്തീനികൾ ഈ തോക്കുധാരികളെ വധിച്ചതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം ഹമാസും ഇസ്രായേലും മധ്യസ്ഥ മുഖേന വെടിനിർത്തൽ കരാറിന്റെ പ്രാരംഭ ചർച്ച നടന്നിരുന്നു. ഇതിന്റെ തുടർച്ച എന്നോണം ഈജിപ്തിലെ കൊയ്റോയിലാണ് നടക്കുക. ഇതിനായി ഇസ്രായേൽ രഹസ്യ അന്വേഷണ ഏജൻസിയായ ഷിൻബെറ്റിന്റെ തലവൻ ഈ കെയ്റോയിലേക്ക് പോകാനിരിക്കെയാണ് സ്മോട്രിച്ചിന്റെ പ്രസ്താവന പുറത്തുവരുന്നത്. ഇസ്രായേൽ ആദ്യഘട്ടത്തിൽ തന്നെ സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും എന്നാൽ മാത്രമേ വെടിനിർത്തൽ ചർച്ചകൾക്ക് സന്നദ്ധമാകൂ എന്നുമുള്ള നിലപാടിൽ നിന്ന് ഹമാസ് അയവ് വരുത്തിയിരുന്നു. ആദ്യഘട്ടമായ 6 ആഴ്ച ഏതാനും ബന്ദികളെ വിട്ടയക്കുമെന്നാണ് ഹമാസ് അറിയിച്ചത്. സ്ത്രീകളെയും മുതിർന്നവരെയും കുട്ടികളെയും പരിക്കേറ്റവരെയുമാണ് മോചിപ്പിക്കുക. പകരം 100 ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലും കൈമാറും. ഈ ഘട്ടത്തിൽ ഗസയിലെ പട്ടണത്തിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറും. മാത്രമല്ല പലായനം ചെയ്തവരെ ഉത്തര ഗസയിലേക്ക് തിരിച്ചു വരുവാനും അനുവദിക്കും. ഇക്കാലയളവിൽ തുടർ വെടിനിർത്തൽ ചർച്ചകൾ നടത്തും. ചർച്ച വിജയിച്ചാൽ 2ാം ഘട്ടത്തിൽ സൈനികരും സാധാരണക്കാരുമായ ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കും. പകരം കൂടുതൽ ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കും. 3ാം ഘട്ടത്തിൽ ബന്ദികളുടെ മൃതദേഹങ്ങളും സൈനികരടക്കം അവശേഷിക്കുന്ന ബന്ദികളെയും തിരികെ കൊണ്ടുവരികയും വർഷങ്ങളോളം നീണ്ടുനിൽക്കുന്ന ഗസ പുനർനിർമ്മാണ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും. ഫലസ്തീനെതിരായ ആക്രമണം പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്ന ഇസ്രായേലിന്റെ ഉറപ്പ് രേഖാമൂലം നൽകണമെന്നാണ് ഹമാസ് നേരത്തെ ആവശ്യപ്പെട്ടത്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.